നമസ്കാരം. ഐ എസ് എൽ 2021-22 സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് റഫറിങ്ങിന്റെ കാര്യത്തിൽ നിലവിൽ ഐ എസ് എല്ലിൽ കഴിഞ്ഞ സീസണുകളെല്ലാം അപേക്ഷിച്ച് മികച്ച പ്രകടനം നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ജനുവരിയിൽ മലയാളി താരമായ ആഷിഖ് കുറുനിയൻ, ചാങ്തെ പുറമെ ആൽബിനോക്ക് പകരം മറ്റൊരു ഗോൾ കീപ്പറെയും ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന ചർച്ചകളെല്ലാം ചൂടുപിടിച്ചിരിക്കുന്ന സമയമാണ്. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് എത്ര വലിയ താരങ്ങളെയും ടീമിലെത്തിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇവിടെ ക്വാളിറ്റി വരുത്തേണ്ടതും മാറേണ്ടതും ടീമാണോ അതോ റഫറിംഗ് ആണോ? ഈ വീഡിയോ കാണുന്നവർ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ കുറച്ച് സീസണുകളായി റഫറിങ്ങിന്റെ പല തീരുമാനങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വിലപ്പെട്ട പോയിന്റുകൾ നഷ്ടപ്പെടുത്തുകയും അതിനേക്കാളേറെ റഫറിയുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ആത്മവിശ്വാസത്തെയും പിന്നീടുള്ള മത്സരങ്ങളിലെ പ്രകടനത്തെയും വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഈസ്റ്റ് ബംഗാളിനോടുള്ള കഴിഞ്ഞ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് അത്തരത്തിൽ വിജയം നഷ്ടമാവുകയും ചെയ്തിരുന്നു. മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് താരം ലൂണ റഫറിയോട് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ലൂണയ്ക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ടെന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള നടപടിക്ക് സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പരിശീലകൻ ഇവാൻ വൂക്കോമാനോവിച്ചും റഫറിങ്ങിന്റെ നിലവാരത്തെ ചോദ്യം ചെയ്തിരുന്നു. എ ടി കെയുമായുള്ള മത്സരത്തിലെ പിഴവുകൾക്ക് റഫറി തന്നോട് ക്ഷമ ചോദിച്ചെന്നും അവരും മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം, എന്നാൽ ക്ഷമ ചോദിക്കുന്നതിൽ കാര്യമില്ലെന്നും ഞങ്ങൾക്ക് വിലപ്പെട്ട പോയിന്റുകളാണ് നഷ്ടമായതെന്നുമാണ് ഇവാന്റെ പക്ഷം. ഇനിയും റഫറിങ്ങിലെ പിഴവുകൾ തുടർന്നാൽ ഒരു പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നിലവാരത്തെ ചോദ്യം ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല. ബംഗാളിനെതിരായ മത്സരത്തിൽ വാസ്കസ് ആദ്യ ഗോൾ നേടിയതിനു ശേഷം ബംഗാളിന്റെ അപ്പീലിനനുസരിച്ച് ഗോളല്ലെന്ന് തിരുത്തുകയും ചെയ്തു. എന്നാൽ എ ടി കെയുമായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരായ ആദ്യ ഗോൾ ഓഫ് സൈഡ് ആയിട്ടും അത് പുനഃപരിശോധിക്കാനോ തിരുത്താനോ റഫറി തയ്യാറായില്ല എന്നത് തന്നെയാണ് റഫറിംഗ് പക്ഷാപാതപരമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഐ എസ് എല്ലിലെ മുൻനിര ടീമുകളായ എ ടി കെ, മുംബൈ ടീമുകൾക്കെതിരെ റഫറിയുടെ ഭാഗത്തു നിന്നും തെറ്റായ തീരുമാനങ്ങളും തീരുമാനങ്ങൾ തിരുത്തേണ്ടതായും വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ബ്ലാസ്റ്റേഴ്സ് എത്ര വലിയ താരങ്ങളെയും സ്വന്തമാക്കിയിട്ടും കാര്യമില്ല. ഇവിടെ മാറേണ്ടത് റഫറിയും അവരുടെ തീരുമാനങ്ങളുമാണ്. റഫറിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി തീരുമാനിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ വീഡിയോകളുമായി വീണ്ടും എത്താം. നമസ്കാരം.